ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എസ് വാര്യത്ത് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് വാര്യത്ത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നരിമടയിലേക്ക് നമ്മുടെ ബാലസംഘം കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും കൊണ്ട് പോകുന്നതായിട്ട് ആണ് പ്രസൻറ്റ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് തൊട്ട് അടുത്ത് തന്നെയുള്ള ഉതിരാൻ പാറയിലായിരുന്നു അവിടെ ബാലസംഘത്തിൻ്റെ ഒരു ക്യാമ്പ് നടത്തിയത്, അന്നേ ദിവസം വൈകുന്നേരം തന്നെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മളിപ്പോൾ ഉതിരാൻ പാറയിലേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. ഈ പ്രകൃതി മനോഹരമായ മണ്ണാർമല എന്ന ഗ്രാമത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലൊന്നാണ് ഉതിരാൻ പാറ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും വളരെ നല്ല കാലാവസ്ഥയാണ്. സൂര്യോദയം സൂര്യാസ്തമയമൊക്കെ വളരെ ക്ലീനായിട്ട് കാണാൻ പറ്റും. അവിടെയാണ് നമ്മൾ ഇവരെ കുട്ടികളെയും രക്ഷിതാക്കളെയും കൊണ്ട് വന്നിട്ടുള്ളത്. ക്യാമ്പിൽ ഏകദേശം ഒരു 30-35 കുട്ടികളുണ്ടായിരുന്നു, അവരുടെ രക്ഷിതാക്കളുണ്ടായിരുന്നു. ക്യാമ്പ് ഭാരവാഹികളായ KT മജീദ്, സുധീഷ് മണ്ണാർമല, ഡോക്ടർ അരുൺ, ജാഫർ കക്കൂത്ത്, സുധാകരൻ എന്നിവർ സന്നിഹിതരായിരുന്നു. മജീദ് കാര്യന്തൊടി സ്വാഗത പ്രസംഗം നടത്തി. സുധീഷ് മണ്ണാർമല അധ്യക്ഷ പ്രസംഗം നടത്തി. നമ്മൾ തന്നെ കുട്ടികളെ എത്ര നിയന്ത്രിച്ചാലും ഈ പാറയുടെ തേടിലൊക്കെ പോയിരിക്കാം. അപ്പൊ സ്വയം നിയന്ത്രിക്കപ്പെടണമെന്നാണ് ഇപ്പൊ ആദ്യം തന്നെ പറഞ്ഞു വരാറുള്ളത്. നമ്മൾ ഇന്നൊരു ക്യാമ്പ് തുടങ്ങുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ക്യാമ്പുകൾ ഇനിയും തുടർന്ന് നടത്തേണ്ടതുണ്ട്. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വെച്ചുകുത്തി അല്ലെങ്കിൽ ഒരു മുറിവോ ആയിക്കഴിഞ്ഞാൽ ഇതോടെ നമ്മുടെ മണ്ണാർമല ക്യാമ്പ് അവസാനിപ്പിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ വാളന്റിയേഴ്സ് നമ്മുടെ നേതൃത്വം നൽകുന്ന രക്ഷാകർത്താക്കള് അവര് പറയുന്ന തീരുമാനങ്ങൾ അവർ പറയുന്ന കാര്യങ്ങള് ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ഇനി ഈ വൈകുന്നേരം 6 വരെ എന്തായാലും ക്യാമ്പ് നീളുമ്പോൾ ആ ക്യാമ്പിലേക്കുള്ള തുടർ യാത്ര. അല്ലെങ്കിൽ എന്താ പ്രയാസം എന്ന് വെച്ചാൽ നമ്മൾ ഈ മലം ചെരുവുകളിലൂടെയൊക്കെ നിൽക്കുമ്പോൾ നമുക്കിപ്പോ അടുത്ത് തന്നെ അറിയാം 10-75 ലക്ഷം റുപ്യൊക്കെ ചെലവാക്കിയിട്ടാണ് ഒരാളെ കൊണ്ട് നിങ്ങൾ വായിച്ചൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ കുട്ടികളെ നമ്മളിപ്പോ കഴിഞ്ഞ ഒന്നുള്ളൂ, ഇപ്പൊ നമുക്ക് ആർക്കും എന്താ തലയിൽ ഒന്നുമില്ല എന്നൊക്കെ ആളുകൾ ചോദിക്കുക. അപ്പൊ അത്ര രൂപത്തിലേക്കൊന്നും പോകാൻ പാടില്ല. അപ്പൊ ഇതിലേക്ക് ഈ ക്യാമ്പിലേക്ക് എത്തിയിട്ടുള്ള ആളുകളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിലെ അർപ്പിതമായിട്ടുള്ളത്. അപ്പൊ കൂടുതലായി പറയുന്നൊന്നുമില്ല. ഇപ്പൊ നമുക്ക് തന്നെ ഇങ്ങനെ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ തന്നെ ഇനി ഇവിടെയുള്ള രക്ഷിതാക്കളൊക്കെ ഉണ്ട്, നമുക്ക് രക്ഷിതാക്കളുടെ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കാൻ സാധിക്കും. അതിനും കൂടിയാണ് രക്ഷിതാക്കളെയൊക്കെ വിളിച്ചിട്ടുള്ളത്. നമ്മളെന്താറോ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ എടുത്തോണ്ട് ദേവമാരികൾ പുറത്തേക്ക് വരണം അപ്പോഴാണ്. പിന്നെ നമ്മൾ നേരത്തെ കയ്യടിച്ചത് ഒരാളെ സംസാരിച്ച് കഴിയുമ്പോഴോ ഒരാളെ തിരിക്കുമ്പോഴോ എങ്ങനെ കഴിഞ്ഞിരിക്കും ഇങ്ങനെ തന്നെ നമ്മള് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ഇനി അറിയാണ്ടപ്പോ നേരത്തെ എല്ലാരും കയ്യടിച്ചിട്ട് ഇങ്ങനെ അടിച്ചു ഇങ്ങനല്ല ബാലസംഘത്തിന്റെ ഒരു കയ്യടി ഉണ്ട് അതിങ്ങനെയാ അതെങ്ങനെ അടിക്കണം കേട്ടോ. നമ്മളാരെങ്കിലും ഇതിനു മുമ്പ് ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടോ? അധ്യാപകനും ചരിത്രാന്വേഷിയുമായ ശ്രീ റഷീദ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ വിലയേറിയ അനുഭവങ്ങൾ നമ്മുടെ ബാലസംഘം കുട്ടികളും രക്ഷിതാക്കളുമായിട്ട് ഒരുപാട് സമയം പങ്കുവച്ചു. എന്നാൽ നിങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഈ മല കയറാനും അതുപോലെ തന്നെ നരിമട കാണുന്ന ഞാൻ ഈ നരിമട കണ്ടിട്ടുണ്ടായിരുന്നില്ല. നരിമട കാണാനൊക്കെ ഈ കുഞ്ഞു പ്രായത്തിൽ നിങ്ങൾക്ക് കഴിഞ്ഞതില് വളരെയധികം ഭാഗ്യവാന്മാരാണ്. അതിനേക്കാളേറെ ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ അറിയാനുള്ള അന്വേഷിക്കാനുള്ള മനസ്സിലാക്കാനുള്ള ഈ താല്പര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കൊരു കഥ പറഞ്ഞു തുടങ്ങാം, ഒരു കുട്ടിയുടെ കഥ പറഞ്ഞു തുടങ്ങാം. കഥ ഇഷ്ടമല്ല എല്ലാവർക്കും? കഥ എന്ന് പറഞ്ഞ് നമ്മൾ കഥയിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട്, വസ്തുതയാണ്. ഉണ്ടായ കഥ എന്ന് പറയാലോ. അപ്പോ അത്തരത്തിലൊരു കഥ, ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി സ്ഥിരമായി സ്വന്തം അച്ഛനോടും അമ്മയോടും ഒരുപാട് സംശയങ്ങൾ ചോദിക്കും. അങ്ങനെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ
ആ സംശയങ്ങൾക്കൊക്കെ പറ്റാവുന്ന ഉത്തരങ്ങൾ അച്ഛനും അമ്മയും കൊടുത്തിരുന്നു. പ്രധാനമായും കാട്ടറിവ്, നാട്ടറിവ്, അതുപോലെ പുഴയറിവ്, അങ്ങനെ പോലെയുള്ള അത്തരത്തിലുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചിരുന്ന കുട്ടി. അപ്പൊ അങ്ങനെ ഓരോ പക്ഷികളെ കണ്ടാലും ആ പക്ഷി ഏത് തരത്തിൽപ്പെടുന്നതാണ്, അതിന്റെ പേരെന്താണ്, അതിന്റെ നിറം എന്താണ്. മണ്ണാർമല കാഴ്ചകളുടെ ഇന്നത്തെ പാർട്ടി ഇവിടെ അവസാനിക്കുന്നു. പുതിയ ഒരു ഭാഗവുമായി ഉടനെ വരും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു. നന്ദി.